ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ കുടിക്കുന്ന പോലെ കൈപ്പരസം തീരെ ഇല്ലാതെ നല്ല കുറുകിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന രണ്ട് മെത്തേഡ് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലെ കാണുന്ന നാരൊക്കെ എടുത്ത് മാറ്റുക. ഈ നാരുകളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കൈപ്പരസ് ഉണ്ടാവും. അപ്പോൾ നാരുകളൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ രണ്ട് ഓറഞ്ച് ഇതുപോലെ എടുത്തു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അല്ലികൾ ഓരോന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കുരുള്ള ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. കുരുല്ലാത്ത ഓറഞ്ചാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ജ്യൂസ് അടിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ കുരു നമുക്ക് മാറ്റണം. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ അല്ലി ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കുരു മാറ്റുക. നടുഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കുരൊക്കെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ആ കുരു മുഴുവനും നമ്മൾ ഓരോന്നൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജ്യൂസിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. അപ്പോൾ നമ്മളെടുക്കുന്ന ഓറഞ്ചിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജ്യൂസൊക്കെ എപ്പോഴും നമ്മൾ തണുപ്പോട് കൂടി കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സിന് പകരം ഐസ് വാട്ടർ ചേർത്താലും മതി. പക്ഷേ ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോഴാണ് ജ്യൂസ് കുറച്ച് കുറുകിയ രീതിയിൽ കിട്ടുക. അപ്പോൾ നമുക്ക് എത്രത്തോളം തണുപ്പ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഐസ് ക്യൂബ്സ് ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഈ ജ്യൂസ് ഞാൻ അരിക്കാതെ എന്നിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഓറഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തോല് മാറ്റിയതിന് ശേഷം മേലെ കാണുന്ന നാരൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ അല്ലികളായിട്ട് എടുത്തു വയ്ക്കുക. ഇനി ഇതിൽ നമ്മൾ ഓറഞ്ചിൻ്റെ കുരു മാറ്റണില്ല. ഇതിൽ ആ കുരുവോട് കൂടിയിട്ട് തന്നെയാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം ചേർക്കാതെയാണ് നമുക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. ജ്യൂസ് അടിച്ചതിന് ശേഷം ആ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും കുറച്ചും കൂടി ഒന്ന് റിഫ്രഷിങ് ആവാനും വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ അടിച്ചെടുക്കാൻ പാടില്ല. ഇതിൽ നമ്മൾ ഓറഞ്ച് ചേർത്തിരിക്കുന്നത് ആ കുരുവോട് കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ നമ്മളിത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലെ കുരുവൊക്കെ അരഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ വല്ലാത്തൊരു കൈപ്പരസം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. മിക്സിയുടെ ആ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക ഈ ഒരു രീതിയിൽ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലെ കുരുവൊന്നും അരയാതെ തന്നെ നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഐസ് ക്യൂബ്സ് ഒന്നും ഒരുപാട് അങ്ങോട്ട് അലിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി, അത് അലിഞ്ഞോളും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐസ് ക്യൂബ്സ് അവസാനം ചേർത്താലും മതി. ഇനി ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ജ്യൂസ് മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിലെ കുരുവൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളത് പൾസ് ചെയ്തെടുത്തോണ്ട് ആ കുരുവൊന്നും അരഞ്ഞിട്ടേ ഇല്ല. ഇനി ഇതും നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മേലെ രണ്ട് പുതിന ഇലയും കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് തിക്കായിട്ടുണ്ടാവില്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല റിഫ്രഷിങ്ങുമാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലർക്കും അറിയുന്നത് തന്നെയാവും. എന്നാലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.